చేసినాను. ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ട്രെയിനിൽ ഇതാ ആ കണ്ണാടി കാണുന്ന ആളാണ് എന്റെ കൂടെ ഉള്ളത്. എന്തൊക്കെ ബാജി, ഞങ്ങൾ ഒരു പ്രത്യേക ആവശ്യത്തിനാണ് പോകുന്നതെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ വീഡിയോയുടെ അവസാനം വരെ ഒന്ന് കാണണം, എങ്കിലേ ആ സസ്പെൻസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോ ഞങ്ങളിപ്പോ നേത്രാവതിയിലെ മനോഹരമായ എസി കോച്ചിലാണ് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് യാത്ര ആരംഭിച്ചിരിക്കുന്നു. ഉടുപ്പിയിലെത്തി. ഇനി ഒരു രണ്ട് സ്റ്റേഷനും കൂടെ കഴിഞ്ഞാല് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. ഇനി ഏകദേശം കുന്താപുര കഴിഞ്ഞാല് പിന്നെ ബൈന്ദൂർ മൂകാംബിക റോഡ് എന്നാണ് പറയപ്പെടുന്നത്, അവിടെ എത്തും. നമ്മളിവിടെ ബൈന്ദൂർ എത്തിയിരിക്കുകയാണ്. മൂകാംബിക റോഡ് ഉടുപ്പിന്ന് ഏകദേശം ഒരു മണിക്കൂറുണ്ടായിരുന്നു, രണ്ടു മണിക്കായിരുന്നു അവിടെ എത്തിയെങ്കിൽ ഇപ്പോൾ മണി മൂന്നായി. ബൈന്ദൂർ ഇറക്കിയിട്ട് ട്രെയിൻ തിരിച്ചു പോവുകയാണ്. ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. ധാരാളം പേരുണ്ട്. പുറത്ത് മൂകാംബികയിലോട്ട് പോകാനായിട്ട് ഓട്ടോറിക്ഷയും ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. അപ്പം അവിടെ ബാർഗെയിനിങ് നടക്കുകയാണ് ആളുകൾ. ഞങ്ങൾക്ക് ഒരു ഓട്ടോക്കാരൻ 500 രൂപ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം ജീപ്പ് കിട്ടും, ഷെയർ ചെയ്ത് പോയാൽ അതനുസരിച്ച് 50 രൂപയോ 100 രൂപയൊക്കെ ആവുള്ളൂ എന്ന് പറയുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാം. 7 പേരെ കിട്ടി. അങ്ങനെ ഞങ്ങൾ ഒരു ഒമിനി, 7 പേര് ചേർന്ന് ഒരു ഒമിനി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒമിനിയിൽ യാത്ര ആരംഭിക്കാൻ പോവാം. ഇതാണ് ഞങ്ങളെ കൊണ്ടുവന്ന ഡ്രൈവർ. തോമസ് ആണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശിയാണ്. വളരെ രസകരമായ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ് വന്നത്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പോൾ മണി 6 ആയി. ഞങ്ങൾ ഇന്നലെ 4 മണിയോടെ മൂകാംബികയിലെത്തി. അപ്പോൾ ലോഡ്ജ് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ടൈം എന്ന് പറഞ്ഞത് രാത്രി 1 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് അവരുടെ ടൈം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ഡേയിലുള്ള എമൗണ്ടും കൂടെ എടുക്കും. 600 രൂപ മുതൽ 1500 ആ റേഞ്ചിലാണ് ഇവിടെയുള്ള പിന്നെ റൂമിൻ്റെയൊക്കെ റേറ്റ്. അപ്പോൾ നമ്മൾ ഈ 2 ദിവസത്തെ റേറ്റ് എടുക്കുമെന്ന് പറയുമ്പം അല്ലാത്ത ഉള്ള ലോഡ്ജുകളും ഉണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരിതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിന് തൊട്ടടുത്തുള്ളതാണ്. ഞങ്ങളപ്പോൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. സുഹൃത്ത് ബാജി രാവിലെ പൂജാദ്രവ്യങ്ങളൊക്കെ വാങ്ങിച്ച് ദേവിയെ പ്രസാദപ്പെടുത്താൻ പോവുകയാണ്. അമ്പലത്തിലോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത്, മൂകാംബിക ക്ഷേത്രത്തിലോട്ടുള്ള വഴി. നേരം ഇങ്ങനെ വെളുത്ത് പരവര വെളുത്ത് വരികയാണ്. കിഴക്ക് വെള്ള കീറി എന്നൊക്കെ നമ്മൾ പണ്ട് പറയുമായിരുന്നു, അതുമാതിരി വെള്ള കീറിക്കൊണ്ടിരിക്കുകയാണ്.
ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മൂകാംബിക ക്ഷേത്രം ഇതാണെന്നെങ്കിൽ ഇത് അടുത്ത് കാണുന്നതാണ് ശ്രീ ബാലമുരുകൻ ടെമ്പിൾ. ഈ ബാലമുരുകൻ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാം. ഈ ബാലമുരുക ടെമ്പിളിൻ്റെ മുമ്പിൽ വെച്ചാണ് ഞാൻ വിവാഹിതനായത്. മൂകാംബിക ക്ഷേത്രത്തിലാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ചില പ്രത്യേക കാരണങ്ങളിൽ അന്നൊരു VAP ഒക്കെ വരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. സരസ്വതി നമോസ്തുതേ ശ്രീ സര. മൂകാംബികയിൽ ഇത്തവണ വന്നതിനൊരു പ്രത്യേക ഒരു വിശേഷമുണ്ട്. മറ്റൊന്നുമല്ല, ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് ബാജിയും കൂടി എഴുതുന്ന ട്രയൽ എന്ന സിനിമയുടെ തിരക്കഥ പൂർത്തിയായി. എൻ്റെ പൂജയ്ക്ക് വേണ്ടി ഞങ്ങൾ മൂകാംബികയിൽ വന്നത്. പൂജ എല്ലാം ചെയ്ത് ഞങ്ങളുടെ സ്ക്രിപ്റ്റാണ് കാണുന്നത്. അപ്പോൾ സിനിമയിലെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ ഞങ്ങൾക്ക് ഡേറ്റ് നൽകുകയും ബാക്കി എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഈ സ്ക്രിപ്റ്റ് വായിച്ച എല്ലാ സിനിമാ പ്രവർത്തകരും വളരെ നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സ്ക്രിപ്റ്റിൻ്റെ പൂജ കഴിഞ്ഞ സ്ഥിതിക്ക് കാര്യങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും. മൂകാംബിക അമ്മയുടെ അനുഗ്രഹം കിട്ടി ഇന്ന് പ്രേക്ഷകരായ എൻ്റെ സുഹൃത്തുക്കളുടെ, എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ നാട്ടുകാരുടെ, ബന്ധുക്കളുടെ, ഞങ്ങളുടെ ബാജിയുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവിധ സഹായവും സഹകരണവും വേണം. അപ്പോൾ ഈ നടയിൽ വെച്ച് ഞങ്ങൾക്കിങ്ങനെ പറയാൻ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെയധികം സന്തോഷവാനാണ്. മൂകാംബികയിൽ നിന്ന് കുടജാദ്രിയിലേക്ക് പോവാണ്. ഇവിടെ നിന്നൊരു ജീപ്പ് കിട്ടി. ഇവിടെ രാവിലെ 6 മണി തൊട്ട് ജീപ്പ് സർവീസ് ആരംഭിക്കും. 8 പേരാണ് ജീപ്പിനകത്ത് കയറേണ്ടത്. ഒരാൾക്ക് 370 രൂപ, 2 പേരാണെങ്കിൽ പിന്നെ 4 പേരാണെങ്കിൽ ഒരു ജീപ്പ് പോകും. പക്ഷേ എല്ലാ ആര് പോയാലും 2500 രൂപ പ്ലസ് 25 രൂപ ടോള് ഇത്രയും കൊടുക്കേണ്ടി വരും. ബാച്ചിലേഴ്സായിട്ട് 1-2 പേരായിട്ടൊക്കെ പോകുന്നവർക്ക് ജീപ്പ് കിട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് 6 മണിക്ക് തുടങ്ങുമ്പോഴേ കയറി അങ്ങ് നമ്മൾ നിന്ന് അലയും. ഇപ്പം ഞങ്ങൾ ഭാഗ്യത്തിന് വേറെ 4 ആൾക്കാരെയും കൂടെ കിട്ടി. ഞങ്ങൾ അങ്ങനെ മൊത്തം 6 പേരായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൂകാംബിയിൽ നിന്ന് കൊടജാത്രി. എത്ര മണിക്കൂർ എടുക്കും? 1.5 മണിക്കൂറാണ് ഇവിടെ നിന്ന്. 1.5 മണിക്കൂർ ഡ്രൈവാണ്. കുടജാദ്രിനെ പറ്റി ഒരു വാഴക്ക അറിയില്ല. അങ്ങനെ പറയും, എനിക്ക് പലതും അറിയാം. അതായത് സമുദ്രം നിരപ്പിന് 4400 അടി മുകളിലാണെന്നും മഹീന്ദ്ര ജീപ്പിൽ മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂന്നും മുകളിലെത്തി കഴിഞ്ഞ പിന്നെ മലയാളികളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലെന്നും ഒക്കെ എനിക്കറിയാലോ. കണ്ടുവച്ചേ, അല്ല വളർത്താൻ 90 വയസ്സുള്ള അമ്മൂമ്മമാരെ കുട്ടുപൊലയിൽ കയറി പോണേ. അതിനെ ഭക്തി വേണം, ഭക്തി. വണ്ടികള് റോഡിലെന്തോ ജാമായി അങ്ങനെ 3-4 വണ്ടികളും നിരന്തരമായിട്ടിരിക്കുന്നു. ഇതാണ് ഞാൻ വന്ന വണ്ടി. പിന്നെ പിറകെ വേറെ വണ്ടി ഇറക്കുന്നു. അങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് അതിന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് തന്നെടുത്ത വ്യൂ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടികൾ ജാമായി വണ്ടി കയറി പോകുന്നത് ഒരു സംഭവമാണ്. ഹിമാലയൻ റാലി അതിനേക്കാളും ഭയാനകവും ഭീകരമായിട്ടുള്ള ഒരു ജേണിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇരിക്കുന്ന ഫാമിലിയൊക്കെ നോക്കി ഭയങ്കര ഹാപ്പിയായിട്ടിരിക്കുന്നു. ആ വരുന്ന ഫ്രണ്ടിൽ വരുന്ന വണ്ടിയിലാണ് എനിക്ക് കയറാനുള്ളത്. അത് കുറച്ച് താഴെ വന്നിട്ട് ജാമായിരുന്നു.
ഹായ്. നമ്മൾ വളരെ ഇപ്പോൾ ബുദ്ധിമുട്ടിയെങ്കിലും നമ്മുടെ 3D ഗെയിംസിനെ കാണുമ്പോൾ ബുദ്ധിമുട്ടിയെങ്കിലും വളരെ ദുർഘട പാതകൾ കഴിഞ്ഞിട്ട് വളരെ മനോഹരമായ സ്ഥലത്തേക്ക് എത്തുന്ന ഒരു നല്ല കാഴ്ചയാണ് നല്ല മുട്ട. ഇവിടെ നിർത്തും കേട്ടാ, ഗസ്റ്റ് നിർത്തും. പിന്നെ കുറച്ചൊരു നല്ല പ്രദേശം കാണിച്ചതാണ്, നേരത്തെ കണ്ടതിൻ്റെയും കുറച്ചുകൂടി മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ഒരു മനോഹരമായ താഴ്വാര. ശങ്കരാചാര്യര് തപസ്സിരുന്ന സർവജ്ഞപീഠം. അപ്പൊ മനോഹരമായ കാഴ്ചയും ദൃശ്യഭംഗികളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മലയിറങ്ങാണ്. അങ്ങനെ അവസാനം ബൈന്ദൂർ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ബൈന്ദൂർ സ്റ്റേഷനിൽ ഇപ്പോ മണി 12:30. ഇപ്പോ മണി രാവിലെ 2:30 കഴിഞ്ഞു. ഇപ്പോഴാണ് ട്രെയിൻ കിട്ടിയത്. ഇപ്പോ വൈകുന്നേരം 6:10 ഇപ്പോ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. കുറച്ചൊരു അല്പസമയം കൂടെ കഴിയുമ്പോൾ തമ്പാനൂരെത്തും. അങ്ങനെ വെറും 3 ദിവസം കൊണ്ട് മൂകാംബിക, കുടജാദ്രി തുടങ്ങിയ പുണ്യ സ്ഥലങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചെലവിൽ കണ്ട് നിർവൃതി അറിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ ആണ് ഞാനിപ്പോ. അങ്ങനെ അവസാനം തിരുവനന്തപുരത്തെത്തി. നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങൾക്കും ഈ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള നല്ല നല്ല യാത്രകളും നല്ല നല്ല ഓർമ്മകളും ഉണ്ടാവട്ടെ. ദൈവം സഹായിക്കുകയാണെങ്കിൽ അടുത്ത യാത്രയിലും നമുക്ക് വീണ്ടും ഓക്കെ.